നാമത്തിന് മഹത്വം. ഉത്തമഗീതത്തിൽ ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തോട്ടങ്ങളിൽ മേയിപ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ സുഗന്ധസസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. നമ്മുടെ പ്രാണപ്രിയൻ സുഗന്ധസസ്യങ്ങളുടെ തടങ്ങളിലേക്ക്, തന്റെ മനോഹരമായ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നത് അതിലുള്ള മനോഹരമായ താമരപ്പൂക്കളെ പറിക്കുവാനാണ് എന്ന് ശലോമോൻ ദൈവജ്ഞാനത്താൽ പറഞ്ഞു. ദൈവത്തിന്റെ തോട്ടത്തിൽ മനോഹര പുഷ്പങ്ങളുണ്ട്. ആ പുഷ്പങ്ങളെ പറിച്ചെടുത്ത് സ്വർഗീയ മണിയറയെ അലങ്കരിക്കുന്നു. അതാണ് നമുക്കുള്ള വെളിപ്പാട്. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നവരും ആണല്ലോ. വളരെ വിശാലമായിട്ട് സാക്ഷ്യമൊന്നും പറയാൻ സമയമില്ല. ചുരുക്കമായി ചില വാക്കുകൾ പറഞ്ഞ് ഞാനും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 80-81 ആണ്ടുകളിൽ ഈ സുവിശേഷ വേലയുടെ ദൈവീക പ്രകാശം എനിക്ക് ലഭിച്ചതുകൊണ്ട് വീട്ടിലെ അനുവാദമൊന്നും കാര്യമാക്കാതെ തന്നെ സുവിശേഷ വേലയ്ക്ക് പുറപ്പെട്ടു. പിന്നീട് ഏതാണ്ട് 3 വർഷത്തോളം വീടുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ലായിരുന്നു. മദ്രാസിൽ 3 വർഷത്തിലധികം താമസിച്ചു, ട്രെയിനിങ് സെന്ററിൽ. അന്ന് സ്വന്തവും ബന്ധവും ഒക്കെ ദൈവത്തിന്റെ വേലക്കാരായിരുന്നു. സ്വന്തക്കാരാരെങ്കിലും കാണാൻ വന്നതായിട്ട്, അധികം ആരും വന്നതായിട്ട് ഞാൻ ഓർക്കുന്നതുമില്ല. ചുരുക്കം പേര് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അധികം പേരൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, അന്നു മുതൽ കർത്താവ് എന്നെ പഠിപ്പിച്ചത് ദൈവജനത്തിന് ഉപദേശം പഠിപ്പിക്കുവാനും ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും ദൈവം എന്നെ വേർതിരിച്ചെങ്കിൽ ഞാൻ അന്നു മുതൽ എല്ലാവർക്കും പൊതുവായൊരു മനുഷ്യനായി ജീവിക്കുകയല്ലാതെ എന്റെ കുടുംബത്തിനോ എന്റെ സ്വന്തക്കാർക്കോ എന്റെ ആർക്കെങ്കിലും ബന്ധുക്കൾക്കോ വേണ്ടി പ്രത്യേകം പ്രാതിനിധ്യം കൊടുത്ത് ശുശ്രൂഷിക്കാൻ പാടില്ല എന്നത് ദൈവം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ആ നിലയിൽ ജീവിച്ചു. ചിലപ്പോഴൊക്കെ പലർക്കും അത് കഠിനമായി തോന്നിയേക്കാം. എങ്കിലും ദൈവത്തിന്റെ വിശുദ്ധന്മാരോ പൂർണ്ണരോ ആയ ശ്രേഷ്ഠന്മാരായവരോളം വലിയ യോഗ്യത എനിക്കില്ലെങ്കിലും ദൈവം തന്ന വെളിപ്പാടനുസരിച്ച് നീതിമാൻ പനപോലെ ഇരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നീതിമാൻ പനപോലെ തഴയ്ക്ക്, പുറമേ വളരെ കഠിനമാണെങ്കിലും സ്നേഹവും ആർദ്രതയൊക്കെ ഹൃദയത്തിനുള്ളിൽ ഇരുന്നാൽ മതി. അതാണ് പുറമേ പല കാര്യങ്ങളിലും, ലോകകാര്യങ്ങളിൽ, ഭൗമികമായ കാര്യങ്ങളിൽ അല്പം കഠിനമായിരിക്കുന്ന നല്ലതാണ്. ഇപ്പോൾ കുടുംബത്തിലുള്ളവര് സാക്ഷ്യം പറഞ്ഞ ഓരോ വാചകങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി കാണും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, കർത്താവിന്റെ വീട്ടിൽ വന്നത് ഒരു വലിയ ഭാഗ്യം. ഞാന് ജനിച്ചു വളർന്ന ആ ഭവനത്തിലോ ആ സാഹചര്യത്തിലോ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പ്രാപിച്ചിരിക്കുന്ന നന്മകൾ പലതും ലഭിക്കുമായിരുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. ദൈവത്തിന്റെ വീട്ടിൽ വന്നതുകൊണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി വരുന്നതിന് തൊട്ടു മുൻപ് പലരും എന്റെ പിതാവിനെ പറഞ്ഞലട്ടി, ഇളയത് 2 പെൺകുട്ടികളാ, ആര് നോക്കും, അപ്പന് ബലഹീനമാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, മൂത്തയാളാം, സുവിശേഷ വേലയ്ക്ക് പോയാൽ കുടുംബം ആര് നോക്കും. ഞാൻ വിശ്വസിച്ചു, ഞാൻ നോക്കിയാൽ എങ്ങും എത്തുകയില്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഈ ഉത്തരവാദം ഏറ്റെടുത്താൽ എല്ലാത്തിനേക്കാളും അത് മഹത്വപൂർണ്ണമായിരിക്കും. ചില വർഷങ്ങൾ കഴിഞ്ഞു, അനിയന് ജോലി കിട്ടി, അവനവന്റെ ജോലി സ്ഥലത്തേക്ക് പോയി. അടുത്തതായിട്ട് 3-ാമത്തെയാളായിട്ട് ജോലി കർത്താവിന്റെ വേലയ്ക്ക് തീരുമാനമെടുത്തതോ അങ്ങനെ ഇറങ്ങിത്തിരിക്കാനായിട്ട് ഒരുങ്ങിയതൊന്നും വേണ്ട പോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ എത്രത്തോളം യോഗ്യതയൊന്നുമില്ല. ഞാനും താഴ്ത്തുകയാണ്, ദൈവസന്നിധിയിൽ താഴുകയാണ്. ഇത്രയും ശ്രേഷ്ഠമായ വെളിപ്പാടോടെ, കൃപയോടെ കർത്താവിന്റെ വീട്ടിൽ ജീവിച്ച് നല്ല വേല ചെയ്യുവാൻ ദൈവവർക്ക് സാധിപ്പിച്ചല്ലോ. ദൈവത്തിന്റെ വീട്ടിൽ ചില സമയത്തൊക്കെ ഞാൻ പല സ്ഥാനങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ അധികം
ശ്രദ്ധ കൊടുക്കാതെ. കാരണം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, സുവിശേഷവേലയുടെ മുൻപിൽ നിൽക്കുന്നു. എല്ലാ വേലക്കാരും പ്രതിഷ്ഠയോടെ കർത്താവ് തന്ന ഈ ശ്രേഷ്ഠമേരി മെസ്കീസുദേക്കിന്റെ ക്രമത്തിൽ തന്നെ വേല ചെയ്യണം എന്ന് ഞാൻ എന്റെ കൂട്ടുവേലക്കാരോട് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ ഞാൻ അതിലധികമായിട്ട് പ്രത്യേകമായിട്ട് ഇടപ്രകാരമായിട്ടുള്ളൊരു സ്വന്തത്തിലൂടെ ബന്ധത്തിലൂടെ കണ്ടാൽ ഞാൻ ഉപദേശിക്കുന്ന ഉപദേശം തെറ്റാണ്, ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം അതിനോട് ഒട്ടും ചേരുകയില്ല. അതുകൊണ്ട് അങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു വൈരാഗ്യത്തോടെ തന്നെ ജീവിച്ചതല്ലാതെ സ്നേഹത്തിന്റെ കുറവൊന്നുമല്ല. അല്ല, ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ആവശ്യവും ഇല്ലല്ലോ. എന്നോടുകൂടെ താമസിക്കുന്ന ശുശ്രൂഷക്കാരെ ഞാൻ നോക്കുമ്പോൾ എന്റെ സഹോദരങ്ങൾ എവിടെയായിരുന്നാലും ദൈവം അവരെ നോക്കാനായിട്ട് വേറെ ആളുകൾ എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ വിശ്വസ്തനായിരുന്നാൽ എന്റെ ദൈവം എന്റെ കുടുംബത്തിനോ എന്റെ സഹോദരങ്ങൾക്കോ വേണ്ടി വിശ്വസ്തനായിരിക്കുമെന്നുള്ളത് അനുഭവത്തിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ കുറവൊന്നും വന്നിട്ടില്ല. ഞാൻ കൂടുതൽ കാലം കട്ടപ്പന, മൂന്നാർ, തൃശ്ശൂര്, കോഴിക്കോട്, പിന്നെ അധിക ഭാഗവും കോട്ടയത്തിന്റെ ഭാഗങ്ങൾ, ഈ സ്ഥലങ്ങളിലെല്ലാം വളരെ ദാരിദ്ര്യവും ഞെരുക്കവും ബുദ്ധിമുട്ടുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒന്നും ബുദ്ധിമുട്ട് ഞെരുക്കം എന്തെന്ന് പോലും അധികമൊന്നും അറിയാതെ അവിടെ ദൈവം എന്നെ സമൃദ്ധിയിൽ നടത്തിയതാണ് എന്റെ സാക്ഷി. ആ വലിയ ഞെരുക്കമുള്ള സ്ഥലത്തും ദൈവം സമൃദ്ധിയിൽ നടത്തി. ചിലപ്പോ ജോലി കൊണ്ടുവന്ന് എന്റെ ഈ കാശ് തന്നിട്ടും ആ ചെറിയ സഹോദരി കൊടുക്കാൻ പാടില്ലെങ്കിലും എന്താ ചില അവിടുത്തെ കഷ്ടമൊക്കെ അറിഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്ന് കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ആ അവിടുന്ന് മേടിച്ചു തന്നെ അത് അധികം അങ്ങോട്ടും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പോലും എന്താ ഞാനിരുന്ന സ്ഥലങ്ങളിൽ എന്നും കഷ്ടമാണ്. കൊട്ടാരക്കരയിൽ അത്രത്തോളം കഷ്ടമില്ല. ആരംഭ നാളുകളിൽ ഒന്നും ഞാൻ ഈ കൊട്ടാരക്കരയുടെ പ്രദേശത്തെങ്ങും അടുത്തിട്ടില്ല. ഈ അടുത്ത രണ്ടു വർഷം എന്നാൽ അധികം നാളും അങ്ങനെ അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാനം കഷ്ടാവസ്ഥയിലായി. ഇവിടെ ലോക്കൽ സഭകളിൽ ഇരുന്നു, അതിനുശേഷം സെൻട്രലിൽ കൊണ്ടുവന്നു. ദിവസവും രണ്ടും മൂന്നും പ്രാവശ്യം ചെന്ന് പ്രാർത്ഥിച്ച് കൂട്ടുവേലക്കാരെല്ലാവർക്കും വേണ്ടി ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്നു. അതേ സഹോദരി സുഖമില്ലാതെ കിടക്കുന്നു, കൂടെ കൂടെ ചെന്ന് ചോദിച്ചു, ഇടയ്ക്ക് എന്ത് ചോദിച്ചു, എന്തെങ്കിലും ഭയമുണ്ടോ? അവൾ പറഞ്ഞു ഒരു ഭയവും ഇല്ല. നിരാശ എന്തെങ്കിലും ഉണ്ടോ? ഒരു നിരാശയും ഇല്ല. ദുഃഖമുണ്ടോ? ഒരു ദുഃഖവുമില്ല. ദുഃഖം ആരും കണ്ടിട്ടുമില്ല. അങ്ങനെ നല്ല പ്രത്യാശയോടെ കർത്താവിന്റെ വീട്ടിൽ നല്ല യോഗ്യമായിട്ട് ശുശ്രൂഷ ചെയ്ത് പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷ ചെയ്തതിന്റെ ആ ധൈര്യം ജീവിതത്തിൽ കാത്തുകൊണ്ട് നല്ല ഒരവസാനത്തിൽ എത്തിയത് നമുക്ക് പ്രശംസിക്കാനുള്ള വിഷയമാണ്. ശാരീരികമായ വേർപാട് കൊണ്ട് അല്പമായ പ്രശ്നങ്ങളൊക്കെ തോന്നിയാലും ഇത് വലിയൊരു പ്രശംസനീയമായ അനുഭവം തന്നെയാണ്. കർത്താവിനെ നോക്കിക്കൊണ്ട് ധീരതയോടെ ഓടി വലിയ വലിയ കഴിവോ വലിയ കൃപയൊന്നുമില്ലെങ്കിലും ഞാൻ അറിഞ്ഞിടത്തോളം ഞാനിവിടെയുള്ള സമയമല്ല, ഞാനില്ലാത്ത സമയങ്ങളിലൊക്കെ ഒരുമാതിരി വലിയ വലിയ സഭകളിലാണ് അവളിരുന്ന് ശുശ്രൂഷ ചെയ്തത് എന്നറിഞ്ഞപ്പോൾ അതൊന്നുകൂടെ പ്രശംസിക്കത്തക്ക കാര്യം. അത്ര വലിയ കഴിവൊന്നും വലിയ പ്രാപ്തിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും വിശുദ്ധന്മാരും മാനിച്ചു, ദൈവം മാനിച്ചപ്പോൾ വിശുദ്ധന്മാരാലും മാനിക്കപ്പെട്ടു. അതിലുപരിയായിട്ട് ഇപ്പോൾ ഇന്ന് എത്രയോ സെന്ററുകളിൽ നിന്ന് സുവിശേഷ വേലക്കാരും വിശ്വാസികളും ഇവിടെ വന്നത് കർത്താവ് മാനിച്ചതുകൊണ്ടാണ്. വീട്ടിലിരുന്നെങ്കിൽ ഇതിന്റെ കാൽഭാഗം ആളുകൾ വരുമോ എന്നറിയില്ല. ദൈവത്തിന്റെ വീട്ടിൽ വന്നതുകൊണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിക്കും. ദൈവത്തെ ഉയർത്തിയാൽ, നാം ദൈവത്തെ ഉയർത്തിയാൽ ദൈവം നമ്മെയും നിശ്ചയമായിട്ട് ഉയർത്തും എന്നുള്ളതിന്റെ വ്യക്തമായ സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയെ സഹകരിച്ച എല്ലാ സുവിശേഷ വേലക്കാരെയും എല്ലാ വിശ്വാസികളെയും ബന്ധുമിത്രാദികളെയും മറ്റും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. മാത്രമല്ല കുടുംബത്തിന്റെ പേരിൽ ഒരു നന്ദി പറയുവാൻ ഞങ്ങളുടെ പിതാവില്ല. അതുകൊണ്ട് അതും കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് അതിശ്രേഷ്ഠമായി തേജസ്സിൽ കർത്താവിന്റെ മുൻപിൽ അതേ കർത്താവ് ചേർക്കുമ്പോൾ നാം ഓരോരുത്തരും ആസ്വദീയ അരമനയിലെ അലങ്കാരമായ മനോഹരമായ താമര പുഷ്പങ്ങളായി മാറുവാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാനും എന്റെ ശുശ്രൂഷയെ തുടരുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വീട്ടിൽ വിശ്വസ്തയോടെ വേല ചെയ്ത് നല്ല പൂർണ്ണത ജോലി പ്രാപിച്ചു. അതിൽ ശ്രേഷ്ഠമായ പൂർണ്ണതയെ ഓരോരുത്തരും കാംക്ഷിച്ചുകൊണ്ടിങ്ങനെ ഓടുകയാണ് ഓരോരുത്തരും ഈ ശ്രേഷ്ഠമായ
മെൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള അപ്പോസ്തോലിക സഭയുടെ മണവാട്ടി സഭയുടെ അതിശ്രേഷ്ഠമായ ഉപദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിശ്രേഷ്ഠമായ പുനരുദ്ധാനം പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കല്ല ഈ കാലഘട്ടത്തിലുള്ളവർക്കാണ് ഓരോരുത്തരോരോരുത്തരും പ്രാപിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും അത് പ്രാപിക്കണം, നാം എല്ലാവരും അത് പ്രാപിക്കണം. ആ മതത്വ സന്നിധിയിൽ ആ തേജസ് പ്രാപിപ്പാൻ എന്നെയും ഒരുക്കേണ്ടതിന് എല്ലാവരുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കും.